നമസ്കാരം ഗൈസ്, ഇന്ന് ബിബി അപ്ഡേറ്റ്സ് വളരെ ലേറ്റ് ആണെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പം ഇന്ന് എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു സംഭവം, ലൈക്ക് നമ്മുടെ പവർ ടീമിലോട്ട് സിപ്പിൻ കയറി, സിപ്പിൻ ടീം ആയി. സോ ഒരു കോൺവെർസേഷൻ എൻ്റെ മൈൻഡിൽ ഭയങ്കരമായിട്ട് കൊണ്ടു. സോ അതുകൊണ്ട് തന്നെയാണ് അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. ലൈക്ക് സിബിൻ, പൂജ ആ ഒരു ടീമും ജാസ്മിനും ആയിട്ടുള്ള ആ ഒരു പ്രൊവോക്കേഷൻ, ഋഷിയൊക്കെയായിട്ടുള്ള ഒരു പ്രൊവോക്കേഷൻ ലെവല് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കൊടുത്ത കൊല്ലത്തും കിട്ടുന്നുള്ള രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സിബിൻ വാസ് സിംപ്ലി സൂപ്പർ. ഒരാളെ എങ്ങനെ പ്രൊവോക്ക് ചെയ്യണം, കാരണം എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ജാസ്മിൻ വന്ന് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും സിബിൻ ഇല്ല മോളെ ഇപ്പം എനിക്ക് സംസാരിക്കാൻ വയ്യ, ലൈക്ക് വൈ എന്ന് പറയുമ്പോൾ വൈ. അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് വൈ എന്ന് നോക്കുമ്പോൾ വയ്യ അത് തന്നെ എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഇഗ്നോർ ചെയ്തൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നടന്ന് ലൈക്ക് ഒരു ഭയങ്കര അവോയ്ഡിങ് മെലോ ഡ്രാമ കാരണം നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. പിന്നെ നമ്മുടെ ഗബ്രി തല ഇറങ്ങി വീണേ മാതിരി തല കറങ്ങി വീഴുന്നു. കളിയാക്കുന്നതിൻ്റെ എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം, കാരണം മാക്സിമം ചൊറിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അത് എനിക്ക് നല്ലൊരു ഹെൽത്തി പ്ലേ ആയിട്ട് തന്നെ തോന്നി. അതിൻ്റെ ഇടയിൽ നമ്മുടെ ജാസ്മിൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഇത് പ്രേക്ഷകർ കാണുന്നുണ്ട്, ബിഗ് ബോസ് കാണുന്നുണ്ട്, അതിനപ്പുറം മേലുള്ള ഒരാൾ കാണുന്നുണ്ട്. അത് തന്നെയാണ് ജാസ്മിനെ പറയാനുള്ളത്, മേലെ ഒരാൾ കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഒരു ഒറ്റ രാത്രി കൊണ്ട് ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല. ജാസ്മിൻ പുറത്തേക്ക് ഇറങ്ങുമ്പം നന്നായിട്ട് മനസ്സിലാവും മേലൊരാൾ കണ്ടിരുന്നു കാണുന്നുണ്ട് എന്നുള്ളതൊക്കെ. സോ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത് നമ്മുടെ മലയാളി പ്രേക്ഷകർ വൈ ദേ ആർ സപ്പോർട്ടിങ് ജാസ്മിൻ, എനിക്കത് മനസ്സിലാവുന്നില്ല. കാരണം അല്പം മനുഷ്യത്വം ആവാന്ന് പറയുമ്പോൾ നമ്മുടെ സിബിൻ പറയുന്നുണ്ട് ഇതിനോടൊന്നും മനുഷ്യത്വം കാണിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളത്. അത് വളരെ പോയിന്റ് ആണ്. ആൻഡ് ലൈക്ക് എന്താണോ എനിക്ക് ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല, ആ കുട്ടി പറഞ്ഞ ഒരു ഡയലോഗാണ് മേലെ ഒരാൾ കാണുന്നുണ്ട് എന്നുള്ളത്. കാരണം ഇതൊരു പ്രോക്കിംഗ് ഗെയിമാണ്. ആ ഒരു ഗെയിമിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാതെ എക്സ്ട്രീം നെഗറ്റീവ് വേർഷനിലോട്ട് പോയി. ആൻഡ് അത് മാത്രമല്ല, ബിഗ് ബോസ് ചില സമയത്ത് തോന്നും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാണ്, ജാസ്മിനും ഗബ്രിയും ഒരു രീതിയിലൊന്ന് താങ്ങി കൊടുക്കുന്നുണ്ട്, സേഫ് ആക്കുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് വേറൊരു കണ്ടന്റ് അതിനകത്ത് കാണിക്കാനില്ല, വേറെ എന്താ അതിനകത്തൊരു കണ്ടന്റ് ഉള്ളത്. ആൻഡ് ഇപ്പോഴും ഒരു വിന്നിങ് എലമെന്റ് എന്ന് പറയാനായിട്ട് ഒരാളും അതിൻ്റെ ഉള്ളിൽ സ്റ്റിൽ ദിസ് മൂവ്മെന്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ജബ്രി ടോപ്പിക് അവിടെ വളഞ്ഞു തിരിഞ്ഞു വരാറുണ്ട്. പക്ഷേ സിബിൻ ശരിക്കും നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഗബ്രി തല ഇറങ്ങി വീണപ്പോഴാണെങ്കിലും കുടിക്കുമോനെ ആ അതിനകത്തേക്കൊക്കെ ഒരു കളിയാക്കൽ സ്വരം വരുന്നുണ്ട്. സോ ഈ ഒരു സംഭവം എനിക്ക് കണ്ടുകഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. മോർ അപ്ഡേറ്റ്സ് ആയിട്ട് ഇന്നേ വരുമോയെന്ന് എനിക്കറിയില്ല, എന്തായാലും നാളെ എന്തായാലും കംപ്ലീറ്റ് ഫുൾ അപ്ഡേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ജാസ്മിൻ പറഞ്ഞ ഡയലോഗാണ് മേലെ ഒരാളുണ്ട് എന്നുള്ളത്. യെസ് ഓഫ് കോഴ്സ് മേലെ ഒരാളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. എല്ലാം വാട്ട് എവർ, ഓരോരുത്തരുടെ ഓരോ വിശ്വാസമാണ്. പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ട്, അതിനേക്കാൾ ഉപരി കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഐ എം എ സ്ട്രോങ് കർമ്മ ബിലീവർ ആണ് ഞാൻ. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് റിയാക്ഷനായിട്ട് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. സോ അശാത്തി അവിടെ കരയുന്നുണ്ട്, പിഴിയുന്നുണ്ട്, പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ജബ്രി കോംബോ ഇപ്പോഴും സ്റ്റിൽ അവിടെ ബോണ്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പുറത്ത് വരുമ്പോഴും അശാദിക്ക് അതിൻ്റെ അകത്ത് ഹാൻഡിൽ ചെയ്ത പോലെ വെള്ള പൂശിയ പോലെ പുറത്ത് വന്നിട്ടും കാണാൻ പറ്റട്ടെ. ഇപ്പോൾ സിബിൻ അവിടെ ഇവിടെയൊക്കെ കൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, ലൈക്ക് നിന്നോടൊന്നും മനുഷ്യത്വം കാണിക്കേണ്ട ആവശ്യമില്ല, നിന്റെ മെലോ ഡ്രാമ സഹിക്കാൻ വയ്യ എന്നുള്ളത്. ശരിയാണ്, മെലോ ഡ്രാമ ജാസ്മിൻ്റെ ആ ഒരു ആക്ടിങ് ലെവല് എക്സ്ട്രീംലി ഹൊറിബിൾ ആണ്.